ഹായ്, വെൽക്കം നിധൂസ് വേൾഡ്. ഞാൻ ഇങ്ങനെ സോപ്പ് ഉണ്ടാക്കണമെന്ന് കാണിക്കുകയാണ് കേട്ടോ. നമുക്ക് ഹോം മെയ്ഡ് സോപ്പ് എങ്ങനെ ഉണ്ടാക്കുകയെന്ന്. എല്ലാവർക്കും ഒരുവിധം സോപ്പൊന്നും ചിലവർക്ക് പറ്റുണ്ടാവില്ല, അലർജിയൊക്കെ. അപ്പം നമുക്ക് പറ്റുന്ന സ്യൂട്ടാവുന്ന രീതിയിൽ വീട്ടിലെങ്ങനെ സോപ്പ് ഉണ്ടാക്കുകയെന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം കേട്ടോ. അതിലേക്ക് വേണ്ടത് നല്ല സോപ്പ് ബേസാണ് കേട്ടോ. നമുക്കിതിപ്പോൾ ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. സോപ്പ് ബേസ് എന്ന് പറഞ്ഞാൽ മതി. സോപ്പ് ബേസ് എന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഓൺലൈനിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. 1 കിലോന്റെ, 1/2 കിലോന്റെ, 1 കിലോന്റെ ഒക്കെ അങ്ങനെ കിറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പം നമ്മൾ ഈ സോപ്പ് ബേസ് വാങ്ങുക. പലതരം ഷേപ്പിലായിരിക്കും ഇത്. കുറച്ച് സോഫ്റ്റ് ഷേപ്പിലാണെന്ന് മാത്രം. ചിലപ്പോൾ വലിയൊരു പീസായിരിക്കും നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുക ചെയ്യാറ്. അപ്പോൾ സോപ്പ് ബേസായി. അപ്പോൾ നമ്മൾ സോപ്പ് ബേസ് കണ്ടല്ലോ. അപ്പം ഇനി നമുക്ക് അതിൽ ആഡ് ചെയ്യണം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സാധനങ്ങൾ നമുക്ക് അതിൽ ആഡ് ചെയ്യാം കേട്ടോ. നമ്മുടെ സ്കിന്നിന് എഫക്റ്റ് ആയത്, ഹെയറിന് എഫക്റ്റ് ആയത്, അങ്ങനത്തെയുള്ള സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്യുക. അപ്പം ഞാൻ കുറച്ച് 2 ഭാഗമായിട്ടാണ് ഉണ്ടാക്കുന്നത് സോപ്പ്. അപ്പോൾ ഒന്നിലേക്ക് ഞാൻ അലോവേര എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, നീം ഉണ്ട്, അരിവേപ്പിൻ്റെ എടുത്തിട്ടുണ്ട്, കുറച്ച് തുളസി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് അരച്ചിട്ട് പേസ്റ്റാക്കി എടുത്തതാണ്. ഇതാണ് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കിയതാണ് കേട്ടോ. അത് ഇട്ടിട്ടാണ് നമ്മൾ ഒരെണ്ണം ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് പപ്പായയുടെ പൾപ്പാണ് കേട്ടോ. പപ്പായ നന്നായിട്ട് മിക്സിയിലിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ച് പേസ്റ്റാക്കുന്നത്, അതുപോലെ ഒന്ന് പേസ്റ്റാക്കിയിട്ട് അതാണ് നമ്മൾ ഒരു പോർഷനിൽ ആഡ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ 2 തരം സോപ്പ് ഒന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കും. നിങ്ങൾക്ക് എത്രയും നിങ്ങളുടെ കയ്യിൽ സാധനങ്ങൾ ഉള്ള വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ സോപ്പ് ബേസിനെ നമ്മളിത് ചൂടാക്കിയെടുക്കുക. ചൂടാക്കിയെടുക്കുക പറഞ്ഞാൽ ഡയറക്റ്റ് പാത്രത്തിലിട്ട് ചൂടാക്കരുത്. ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിനകത്ത് ആ വെള്ളം തിളക്കുന്ന വെള്ളത്തിലേക്ക് വേറൊരു പാത്രത്തിൽ ബേസ് ഇട്ടിട്ട് അങ്ങനെ ഡബിൾ ബോയിലിംഗ് ചെയ്യാൻ പറയും. അങ്ങനെയാണ് നമ്മളിത് ചൂടാക്കി മെൽറ്റ് ചെയ്തെടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് മെൽറ്റ് ആവും. അപ്പോൾ നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ആ ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു പാത്രത്തിൽ ഇതുപോലെ ബേസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് ബേസ് അതിലിട്ടിട്ടുണ്ട്. 4 സോപ്പ് ഉണ്ടാക്കാനുള്ള ബേസ് ഉണ്ട് ഇതിൽ കേട്ടോ. അതിട്ടിട്ടുണ്ട്. നമ്മൾ ഈ പാത്രം അതിലേക്ക് ഇറക്കി വയ്ക്കുക. അപ്പോൾ ആ വെള്ളം തിളക്കുന്നതിനനുസരിച്ച് ഇതിനകത്ത് ഈ ബേസ് മെൽറ്റ് ആയിക്കോളും. ഇതിൽ വെള്ളം ഒന്നും ഒഴിക്കരുത് കേട്ടോ. തനി മെൽറ്റായി ലൂസ് ആയിക്കോളും. 5 മിനിറ്റ് വരെ വെച്ചാൽ മതി. അപ്പോൾ ഇതാ കണ്ടോ, ബേസ് നന്നായിട്ട് മെൽറ്റ് ആവുന്നുണ്ട് കേട്ടോ. മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബേസ് ഉണ്ടല്ലേ, നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്, കണ്ടില്ലേ. നന്നായിട്ട് മെൽറ്റായി. ഇനി നമുക്കിത് ഇറക്കി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബേസ് ഇതാണല്ലേ, നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് അല്ലേ. ലിക്വിഡ് പോലെയായി, നന്നായി മെൽറ്റായി. നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ ഇതാ ഇതുപോലെ ഒരു അച്ച് കിട്ടിട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പുള്ള അനുസരിച്ച് അച്ച് കിട്ടും. അപ്പം ഞാനിതിവിടെ ഇത് അങ്ങനത്താണ് എടുത്തത്. അതിൽ കുറച്ച് എണ്ണ പറ്റിയിട്ടുണ്ട് അതിൽ ഉള്ളു കൂടെ. അപ്പം ഞാൻ 2 തരത്തിൽ ഉണ്ടാക്കണത് പറഞ്ഞില്ലേ. ഇതാ കുറച്ച് നീമം, നമ്മൾ നീമും അലോവേരയും കൂടി അരച്ചതാണ്. അതിലേക്ക് നമ്മൾ കുറച്ച് സോപ്പ് ബേസ് ഒഴിച്ചുകൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സാക്കുക. മിക്സാക്കിയിട്ട് നമ്മൾ ആ അച്ചിൽ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി ഇനി നമുക്ക് കുറച്ച് ശേഷമായിട്ട് അച്ചിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2 എണ്ണത്തിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് കേട്ടോ. സെയിം 2 എണ്ണത്തിലാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതായത് ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ 2 ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ബേസിൽ നമ്മൾ പപ്പായ നന്നായിട്ട് അരച്ചു വെച്ചിട്ടുണ്ടല്ലോ, അത് അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സാക്കുക. ബാക്കി 2 മോൾഡിലും നമ്മൾ അതാണ് ഒഴിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സാക്കണം. അത് ബേസായിട്ട് നന്നായിട്ട് മിക്സാകണം. നന്നായിട്ട് മിക്സായി നമ്മൾ അതിൽ ഓരോന്നിൽ ഒഴിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ. ഓരോന്നിലോരോന്നിൽ ഒഴിച്ച് നിറയ്ക്കുക. അപ്പോൾ നമ്മൾ ട്രേലെല്ലാം ഒഴിച്ചു. ഇനി 2 മണിക്കൂർ കഴിയട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതാണല്ലേ അടിപൊളി സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് ഉറച്ചിട്ടുണ്ട്. ഈ ട്രേ ആയതുകൊണ്ട് നമുക്ക് എളുപ്പമാണ്. പെട്ടെന്ന് താണ്ട ഇങ്ങനെ തള്ളി കൊടുത്താൽ മതി കേട്ടോ. താണ്ട എല്ലാം പെട്ടെന്ന് നമുക്ക് ഇളകി പോരും. എല്ലാ സോപ്പ് നന്നായിട്ട് ഉറച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സോപ്പ് ഒന്ന് ഇളക്കി മാറ്റാം കേട്ടോ. മെല്ലെ ഒന്ന് അടിയിൽ നിന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ തന്നെ അത് ഇളകി പോരും കേട്ടോ. നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഇങ്ങനത്തെ മോൾഡിലായതുകൊണ്ട് സുഖമാണ് കേട്ടോ നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട്. സോപ്പ് അടിപൊളി സോപ്പായിട്ട് ഉറച്ച് കിട്ടിയിട്ടുണ്ട്. നല്ല സോപ്പാണ് കേട്ടോ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലുണ്ട്, ഇതിലേക്ക് ഒഴിക്കുമ്പോൾ കുറച്ച് ഇവിടെ ഒറ്റിയതുകൊണ്ടാണ് തോന്നുന്നു ഇവിടെ കുറച്ചൊരു കളർ ചേഞ്ച്. നല്ല അടിപൊളി സോപ്പായി കണ്ടോ.
നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതല്ലേ, നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ഹെൽത്ത് ആരോഗ്യത്തിന് എന്താണ് നമുക്ക് ചേരുന്ന വെച്ചാൽ ആ ഇൻഗ്രീഡിയൻസ് ചേർത്ത് അടിപൊളി സോപ്പ്, ഹോം മെയ്ഡ് സോപ്പ് ഉണ്ടാക്കാം. എനിക്കൊക്കെ ഒരുവിധ സോപ്പൊന്നും പറ്റില്ല കേട്ടോ, ഭയങ്കര അലർജിയാണ്. അപ്പം ഞാൻ ഇങ്ങനെ വീട്ടിലുണ്ടാക്കുക ചെയ്യാറ് കേട്ടോ സോപ്പ്. എപ്പോഴും നമുക്ക് ആവശ്യത്തിനുള്ള സോപ്പ് ഉണ്ടാക്കുക ചെയ്യാറ്. ഞാൻ ഇത് രണ്ടെണ്ണം അലോവേരയും തുളസി നീമൊക്കെ ഇട്ടിട്ട് ഇതെന്താ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ, നമുക്ക് തലയിൽ ഷാംപൂവിന് പകരം ഉപയോഗിക്കാൻ നല്ലതാണ് കേട്ടോ. നല്ല സോഫ്റ്റാവും ഹെയർ, ഭയങ്കര റഫൊന്നും ആവില്ല, നല്ല സോഫ്റ്റായി നിൽക്കും. ഷാംപൂ ഇടുന്നേക്കാൾ അടിപൊളിയായിട്ടുണ്ടാവും. അപ്പം ഞാൻ അങ്ങനെ യൂസ് ചെയ്യുക ചെയ്യാറ്. അതാണ് രണ്ട് തരമാക്കിയിട്ടുണ്ടാക്കിയത്. ഇതിൽ നമുക്ക് മഞ്ഞപ്പൊടിയും കൂട്ടിയിട്ടുണ്ടാക്കാം കേട്ടോ. ഏതിലും മണിച്ചെങ്കിലും ഇടാം. ഇതിൽ ഈ മഞ്ഞപ്പൊടി കൂട്ടിയിട്ടുണ്ടാക്കാറുണ്ട്, ഈ നീമും കൂടെ അലോവേര കൂട്ടിയത് കൂടെ. അപ്പോൾ അത് നമുക്ക് മേത്ത് തേക്കാൻ നല്ലതാണ്. ഇതിൽ ഞാൻ മഞ്ഞപ്പൊടി കൂട്ടിയില്ല, കാരണം ഞാൻ തലയിൽ തേക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയതാണത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എത്ര സോപ്പ് വേണമെങ്കിലും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം കേട്ടോ. ഇപ്പം എല്ലാവരും ഇങ്ങനെ സോപ്പ് ഉണ്ടാക്കുക, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.